കൊച്ചി കലൂരിൽ മതിലിടിഞ്ഞ് രണ്ടുപേർ അപകടത്തിൽപ്പെട്ടു. കലൂർ കത്രികക്കടവ് റോഡിന് സമീപമാണ് സംഭവം. മതിലിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഒരാൾ മതിലിനടിയിൽ ഉണ്ട് എന്നും സംശയം. ഫയർഫോഴ്സും പോലീസും എത്തിയാണ് രക്ഷാപ്രവർത്തനം. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ശരത്ത് കൂടി നമുക്ക് ചേരുകയാണ്. ശരത്ത്, രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? ശരത്ത് കേൾക്കുന്നുണ്ടോ? എന്താണ്, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ായിരുന്നത് ഒരാൾ ഉള്ളിലുള്ളതായി സംശയിക്കുന്നുണ്ട്. ഇതിൽ അപകടത്തിൽപ്പെട്ട രണ്ടുപേരിൽ, കുടുങ്ങിക്കിടക്കുന്ന രണ്ടുപേരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാളെ രക്ഷപ്പെടുത്തുന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു മണിക്ക് ശേഷമായിരുന്നു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇത്തരത്തിൽ എറണാകുളം കൊച്ചി കലൂരിലെ ഇത്തരത്തിൽ വിഷാണാച്ച് ഫോർട്ട് റോഡിന് സമീപത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഇത്തരത്തിൽ ഇവിടെ കാന വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സമീപത്തെ വീട്ടിലെ ഒരു മതിൽ ഇടിഞ്ഞു വീണത്. അത് വലിയൊരു കോൺക്രീറ്റ് പാളിയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായിരുന്നു. കാരണം വലിയൊരു കോൺക്രീറ്റ് പാളിയായിരുന്നു ഇത്തരത്തിൽ ഇടിഞ്ഞു വീണത്. അതുകൊണ്ട് തന്നെ അത് മുറിച്ചു മാറ്റുന്നതിനെയായിരുന്നു ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും റിസ്ക് ഏരിയ കാര്യവും. അത് ഇത്തരത്തിൽ നടത്തി ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മറ്റൊരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായും സംശയിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നിലവിലെന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എന്താണ് സംഭവിച്ചത്? ആ ദൃക്സാക്ഷികളൊക്കെ എന്താണ് പറഞ്ഞത്? ഈ മരണമുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ അപകടമാണോ? അതായത് കാണാൻ ശുചിയാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ മതിലിന്റെ സമീപത്തേക്ക് എത്തിയത്. ഇത്തരത്തിൽ ശുചീകരണങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിച്ചതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അരമണിക്കൂർ മുമ്പേ ഈ ഒരു മതിൽ, കോൺക്രീറ്റ് മതിൽ കാനയ്ക്ക് മുകളിൽ വയ്ക്കും, ഒപ്പം തൊഴിലാളികൾക്ക് മേലേക്കും ശരീരത്തിനുള്ളിലേക്കും ഒക്കെ തന്നെ വീഴുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ രണ്ടുപേർ ഇത്തരത്തിൽ അവരുടെ കാലുൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. രണ്ടുപേർ ഈ ഒരു കാനയ്ക്കും അതേപോലെ തന്നെ കോൺക്രീറ്റ് പാളിക്കും ഇടയിൽ കുടുങ്ങിക്കിടന്നു. ഇതിൽ ഒരാളെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാളെ രക്ഷപ്പെടുത്തുന്നുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരാൾ ഇത്തരത്തിൽ ഈ ഒരു കോൺക്രീറ്റ് പാളിക്ക് ഉള്ളിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ പരിശോധിക്കുന്ന ഭാഗമായി കോൺക്രീറ്റ് മുറിച്ചു മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ്, ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് നടപടികൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളും ഈ സംഭവം തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു അരമണിക്കൂർ മുമ്പാണ് സംഭവം നടക്കുന്നത്. ശുചീകരണവും മറ്റു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തൊഴിലാളികളെ എത്തിയെന്നും തുടർന്ന് ഈ മതിൽ ഇവരുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് നാട്ടുകാരോടൊക്കെ തന്നെ നൽകുന്ന വിവരം. ഈ മഴ ദുരന്തം എന്ന നിലയിലാണോ കാണാൻ കഴിയുക? മഴ ആണോ പ്രതിസന്ധി ഉണ്ടാക്കിയത്, മതിലിടിയാൻ കാരണം? അതായത് എറണാകുളത്തെ ഈ വെള്ളത്തിന്റെ ഒക്കെ തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺക്രീറ്റ് ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാന ക്ലീനിങ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നത്. പക്ഷേ കാലപ്പഴക്കം ചെന്ന ഒരു മതിൽ ഈ ഒരു കാനയ്ക്ക് സമീപത്തുണ്ടായിരുന്നു. ഒരു വീടിന്റെ മതിലാണ് അത്, കുറച്ച് പഴക്കം ചെന്ന മതിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് സമീപത്തായി നടന്ന ഇത്തരത്തിൽ ക്ലീനിങ് നടക്കുന്നതിനിടയിലാണ് ഈ ഒരു മതിൽ ഇവർക്ക് മുകളിലേക്ക് വീഴുന്നത്. അത് ആ ഒരു സംഭവമാണ് ഉണ്ടായത് എന്നാണ് നാട്ടുകാർ വിശദീകരിച്ചിട്ടുള്ളത്. മതിൽ ഒരുപാട് പഴക്കമുള്ളതാണ്, ചെറിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ തന്നെ പറ്റിയ ഒരു മതിലായിരുന്നു. വലിയ ബലമുള്ള മതിലല്ല, പക്ഷേ കോൺക്രീറ്റ് മതിലായതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് വീണത് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു മാറ്റാനോ, വലിയൊരു മതിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു മാറ്റാനോ ഇവർക്ക് രക്ഷപ്പെടാനോ വേണ്ടി സാധിച്ചില്ല. അതാണ് പ്രതിസന്ധിയായത്. തുടർന്ന് ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെ കൂടി രക്ഷപ്പെടുത്താനുണ്ട്. അതിനുശേഷം ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് തുടങ്ങിയ തന്നെ പരിശോധിക്കേണ്ടതുമുണ്ട്. അതായത് ഇടിഞ്ഞു വീണ മതിൽ ഓടയിൽ നിൽക്കുന്ന ആളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. അവിടെ ആ രണ്ട് മതിലുകൾക്കിടയിൽ അമർന്നു പോയി ആണോ ഈ പരിക്കേറ്റിരിക്കുന്നത്? അതെ, ആ രീതിയിൽ തന്നെ. അതായത് ഓടയ്ക്ക് സമീപത്തായിരുന്നു ക്ലീനിങ്ങിന്റെ ഭാഗമായി ഓടയിൽ തന്നെയായിരുന്നു തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. ഓടയ്ക്ക് സമീപത്തായി നിൽക്കുന്നതിനിടയിലാണ് ഈ രീതിയിൽ മതില് ഇടിഞ്ഞു വീഴുന്നത്. തുടർന്ന് ഓടയ്ക്കും മതിലിനുമിടയിൽ ഇവരുടെ രണ്ടുപേരുടെ കാല് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഒരാൾ മതിലിന് അടിയിലുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കാല് കുടുങ്ങിക്കിടന്ന ഒരാളെ നേരത്തെ രക്ഷപ്പെടുത്തി, അല്പസമയം മുമ്പാണ് രക്ഷപ്പെടുത്തിയത്. ഇത്തരത്തിൽ കോൺക്രീറ്റ് പാളികൾ മുറിച്ചു മാറ്റി തന്നെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഒരാളുടെ കൂടി രക്ഷപ്പെടുത്താനുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പിന്നീട് ഇത്തരത്തിൽ ഉള്ളിൽ മറ്റാരെങ്കിലും ഒക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളും നടത്തും. എന്തായാലും ഈ കോൺക്രീറ്റ് പാളികൾ പൂർണ്ണമായും മുറിച്ചു മാറ്റി രക്ഷാപ്രവർത്തനം നടത്താനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം. അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കോൺക്രീറ്റ് പാളിയാണ് വീണത്, അത് മുറിച്ചു മാറ്റുക എന്നത് അല്പം കാഠിന്യമുള്ള പ്രവർത്തനങ്ങളാണ്. ഈ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്?
കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചാണ് ഇത്തരം പാളികൾ മുറിച്ചു മാറ്റുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് അത്തരം സജ്ജീകരണങ്ങളുമായി തന്നെയായിരുന്നു എത്തിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് കോൺക്രീറ്റ് പാളികൾ മുറിച്ചു മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരാളെ കൂടി രക്ഷപ്പെടുത്തിയാൽ ഈ ഒരു ആദ്യഘട്ടം, അതായത് ഇതിനുള്ളിലേക്ക് പിന്നീടാണ് പോകാൻ വേണ്ടി സാധിക്കുക. ആദ്യം ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ കൂടി പുറത്തെടുക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. മറ്റൊരാളെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ തന്നെ കോൺക്രീറ്റ് പാളികൾ മുറിച്ചു മാറ്റി ആ കാല് എടുക്കാവുന്ന രീതിയിൽ, നിലവിൽ ഇയാളുടെ കാലാണ് കോൺക്രീറ്റ് പാളിക്ക് മതിലിന് ഇടയിലായി കുടുങ്ങിക്കിടക്കുന്നത്, അത് ആ ഒരു ഭാഗം മുറിച്ചു മാറ്റി ഇദ്ദേഹത്തെ പുറത്തെടുക്കാനാണ് ശ്രമം നടക്കുന്നത്. ശേഷം മതിൽ, ഈ ഒരു വീണ മതിൽ പൂർണ്ണമായും പൊളിച്ചു നോക്കാനും ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാനുമാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും തീരുമാനം. എന്തായാലും കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചുള്ള ഇത്തരത്തിൽ മതിൽ പൊളിച്ചു മാറ്റി തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നേരത്തെ ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, ഒരാൾ ഇപ്പോൾ ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നും പരിശോധനകൾ നടത്തും. ഈ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ച ആളുടെ അവസ്ഥ എങ്ങനെയാണ്? ഗുരുതരമായ പരിക്കാണോ? അതായത് ഇവരുടെ കാലിന് മുകളിലേക്കായിരുന്നു ഈ ഒരു കോൺക്രീറ്റ് വീണിട്ടുണ്ടായിരുന്നത്. ക്ലീനിങ്ങിന്റെ ഭാഗമായി ഇവിടുത്തെ ഈ ഒരു കാനയിലേക്ക് ഇറങ്ങി തന്നെയായിരുന്നു ക്ലീനിങ്ങും മറ്റു നടപടികളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് വിൽക്കുന്നത്. തുടർന്ന് ഇവരുടെ കാലിന് മുകളിലേക്ക് ഇത് വന്ന് പതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് സാധിച്ചില്ല. കാല് കോൺക്രീറ്റിനും കാനയ്ക്കും ഇടയിലായി കുടുങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. തുടർന്നാണ് പ്രതിസന്ധി വന്നതും. ആ ഒരു സാഹചര്യത്തിലാണ് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് ഇത് മുറിച്ചു മാറ്റി ഒരാളെ രക്ഷപ്പെടുത്തിയത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാലിന് തന്നെയാണ് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പരിക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആശുപത്രി അധികൃതമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ലഭ്യമാകുന്ന അല്പസമയത്തിനകം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ മറ്റൊരാൾക്കും സമാനമായ രീതിയിൽ തന്നെ കാലാണ് അദ്ദേഹത്തിന്റെയും കുടുങ്ങിക്കിടക്കുന്നത്. അദ്ദേഹത്തെ കോൺക്രീറ്റ് കാല് കുടുങ്ങിയ ഭാഗത്തെ കോൺക്രീറ്റ് പാളി മുറിച്ചു മാറ്റി രക്ഷപ്പെടുത്താൻ തന്നെയുള്ള ശ്രമമാണ് നടക്കുന്നത്. തുടർന്ന് ഇവിടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുണ്ട്. രക്ഷപ്പെടുത്തിയ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ തയ്യാറെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശരത്താണ് വിവരങ്ങൾ നൽകിയത്. കലൂരിൽ മതിലിടിഞ്ഞ രണ്ടു പേർ അപകടത്തിൽപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒരാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺക്രീറ്റ് പാളികൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.